അറിയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നോ എന്തുമാത്രം ദുരിതപ്പെട്ടെന്നോ നമ്മളാരും ചിന്തിക്കാറില്ല. വേദനയോടെയല്ലാതെ പറയാനെനിക്ക് കഴിയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ക്ഷമിക്കുക. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല. ഒരൽപ്പം ഭാര്യയോടുള്ള സ്നേഹം അഭിനിവേശമായി മാറുമ്പോ, അത്യാർത്ഥിയായി മാറുമ്പോ, അവളുടെ തലയണ മന്ത്രങ്ങൾക്കും അവളുടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന നുണകളിലും പെട്ടിട്ട് അതുവരെ വളർത്തി താൻ അനുഭവിച്ച ഒരു ദുരിതങ്ങളും പറയാത്ത, താനൊന്ന് വേദനിപ്പിച്ചാൽ അതിന്റെ പേരിൽ പോലും തന്റെ മുമ്പിലിരുന്ന് കരയാതെ അതുപോലും തന്റെ മകന് സങ്കടമാകുമെന്ന് കരുതി അടുക്കളയുടെ പുകമറയെ താരുമറിയാതെ പൊട്ടിക്കരയുന്ന പാവപ്പെട്ട ഉമ്മമാരെ ഭാര്യമാർക്ക് വേണ്ടി പണയം വെക്കുന്ന, ഭാര്യമാർക്ക് വേണ്ടി വേദനിപ്പിക്കുന്ന, ഭാര്യമാർക്ക് വേണ്ടി വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന, ഭാര്യമാർക്ക് വേണ്ടി എന്റെ മയ്യത്ത് പോലും കാണരുതെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരുടെ മുഖത്ത് നോക്കി പറയുന്ന 2017 അഭിനവ മക്കളുടെ കാലമാണ് ഈ കാലം. മനസാക്ഷി സൂക്ഷിപ്പുകാരായി ഏതോ കോളേജിന്റെ ക്യാമ്പസിന്റെ വരാന്തകളിൽ, ക്യാമ്പസുകളിൽ വെച്ച് കണ്ടുമുട്ടിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അസ്ഥാനത്ത് സ്ഥാനം നൽകപ്പെട്ടപ്പോൾ, പരിധിക്കപ്പുറം സ്ഥാനം നൽകപ്പെട്ടപ്പോൾ, വീട്ടിന്റെ ഉള്ളറയിൽ ഒരു തൊഴിലാളിയുടെ സ്ഥാനം പോലും നൽകപ്പെടാതെ 5 പൈസയ്ക്ക് വിലയില്ലാത്ത വിധം അവഗണിക്കപ്പെട്ട് തള്ളുകയ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, അത്തരത്തിലുള്ള മക്കളുടെ വലിയ മോശമായ ലോകമായി 2017 കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ ആരും അറിയുന്നില്ല നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അറിയാതെ പോകുന്ന സ്നേഹങ്ങളായതൊക്കെ അവര് നമ്മളോട് പറയാൻ മെനക്കെടാറില്ല. നമ്മൾ സാധാരണ ചിന്തിച്ചു നോക്കിയ ഭാര്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഭർത്താവും, ഭർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത് ഭാര്യയും, ഇങ്ങനെ തുടങ്ങിയിട്ട് സഹോദരന് സഹോദരി പ്രവർത്തിച്ചതും, കൂട്ടുകാരന് കൂട്ടുകാരൻ സഹായിച്ചതും ഒക്കെ ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മൾ പറയും. അത് പറയൽ അഭിലഷണീയമല്ലെങ്കിൽ പോലും ഹൃദയത്തിനകത്ത് എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അസഖ്യത പ്രകടിപ്പിക്കപ്പെടുന്നത് ആരോടെങ്കിലുമൊക്കെ നമ്മൾ പറയും. പക്ഷേ ഉമ്മമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഒരു ഉമ്മയും ഇന്നോളം ഒരു മക്കളോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഇരിക്കുന്ന മജ്ലിസിനെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കേ, ഏതെങ്കിലും ഒരു ഉമ്മ ആയുസ് മുഴുവനും ഒരു മകൻ ഒരു ഉമ്മയെ ഉപദ്രവിച്ചെന്നിരിക്കട്ടെ, എന്നിരുന്നാൽ പോലും ഒരു ഉമ്മ ഈ മകന് വേണ്ടി, ആ മകൻ അറിയാതെ, അറിയാൻ പര്യാപ്തമാകുന്ന ആ മകന്റെ കാലങ്ങൾക്ക് മുമ്പേ ഈ മകന് വേണ്ടി ഉമ്മ കഷ്ടപ്പെട്ടതിന്റെ ഒരു രാത്രിയെങ്കിലും കണ്ണുനീരിൽ ചാലിച്ചെടുത്തിട്ട് ഈ ഉമ്മ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാസം ഒരു 500 രൂപ ഉമ്മാക്ക് കൊടുക്കുമ്പോ, പെരുന്നാളിന് 2 ജോഡി ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുമ്പോ, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള പണം കൃത്യമായി എത്തിച്ചു കൊടുക്കുമ്പോ എന്റെ ഉമ്മയെ നോക്കുന്നത് ഞാനാ, എന്റെ ഉമ്മാക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നത് മുഴുവനും ഞാനാ, എന്നിട്ടും എന്റെ ഉമ്മാക്ക് എന്നോട് നന്ദിയില്ല, നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നവരാ ഞാനും നിങ്ങളും. ഇതൊക്കെ 100 തവണ കേട്ടിട്ട് പോലും നമ്മുടെ ഉമ്മ തിരിച്ചു മിണ്ടിയിട്ടില്ല. അതൊക്കെ കേട്ടിട്ട് എന്റെ മകൻ കണക്ക് പറയുന്നല്ലോ എന്ന തരത്തിൽ മനസ്സു നൊമ്പരപ്പെട്ട് ഒറ്റക്കിരുന്ന് കരയുന്നതിനപ്പുറം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് പാല് തന്നത് ഞാനാടാ, നിന്നെ പ്രസവിച്ചത് ഞാനാടാ, നിന്നെ ഗർഭം ധരിച്ചപ്പോ ഇന്നതിന്റെതൊക്കെ അനുഭവിച്ചത് ഞാനാടാ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു മകനോട്, ഏതെങ്കിലും ഒരു മകനോട് പ്രിയപ്പെട്ട ഉമ്മമാര് പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മൾ പറയും, നമ്മൾ ഉമ്മാക്ക് 500 രൂപ കൊടുത്താതെ 5000 രൂപയുടെ വലിപ്പമായിട്ട് നമ്മൾ പറയും. അതാ ഉമ്മയും ബാപ്പയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഉമ്മയെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പറയാനുള്ള കാരണം, അല്ലാഹുവിന്റെ പുത്ര ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ മജ്ലിസിന്റെ സ്വലാത്തിതല്ല, ഈ ആവേശമുള്ള ഈ മാറുള്ള മജ്ലിസിന്റെ സ്വലാത്തിതല്ല, ഹബീബുനാ വസയ്യിദുനാ വനബിയ്യുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ ഉമ്മയെ ആവർത്തിച്ചുകൊണ്ട് മകന്റെ കടപ്പാട് വിളിച്ചറിയിച്ചിട്ട്, മകളുടെ കടപ്പാട് വിളിച്ചറിയിച്ചിട്ട് പിന്നെയാണ് ബാപ്പയുടെ ലോകത്തേക്ക് അല്ലാഹുടെ മുത്തരവിയുടെ മഹിതമായ നാവ് ചലിച്ചതെങ്കിൽ ഉമ്മ തന്നെയാണ് പ്രധാനം, ഉമ്മ തന്നെയാണ് പ്രഥമം, ഉമ്മ തന്നെയാണ് പ്രാമുഖ്യം, പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ബാപ്പയാണെന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാതെ പോകാൻ പാടില്ല. ഞാനൊരു ചെറിയ കഥ, അതൊരു സാങ്കല്പികമാകാം, ഞാൻ ആ കഥയൊന്നും വിശദീകരിക്കല്ല ഇവിടെ. പക്ഷേ ഞാൻ ആ കഥ മനസ്സിലാക്കിയപ്പോ ഞാൻ എന്റെ ഉമ്മയെ ഓർത്തുപോയി. അത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ പെടട്ടെ എന്ന തരത്തിൽ ഞാനൊന്ന് പറയാം. നമ്മുടെ ഈ അക്ഷര കേരളത്തിന്റെ അനുഗ്രഹീത എഴുത്തുകാരനായ, ഞാൻ കഥ പറഞ്ഞുകൊണ്ട് സമയം നീട്ടല്ല, എന്നാലും അതിൽ കുറച്ച് മനസ്സിലാക്കാനുണ്ട്, നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ അക്ഷര കേരളത്തിന്റെ അനുഗ്രഹീത എഴുത്തുകാരനായ KK കുമാരൻ, അദ്ദേഹം ഒരു കഥയ്ക്ക് പേരിട്ടത് പൊട്ടക്കണ്ണിയുടെ മകനാണ്. പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന് പേരിട്ടുകൊണ്ട് അദ്ദേഹം ഒരു കഥയുണ്ട്. അതൊരു കഥയാകാം, ഒരു സാങ്കല്പികമാകാം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ ഒരാശയമാകാം. പക്ഷേ അത് വായിച്ചു മനസ്സിലാക്കി വരുമ്പോ നമ്മൾ നമ്മളെ ഉമ്മയെ കുറിച്ച് ചിന്തിച്ചു പോകും. ആ
കഥയില് ഒരു മാതാവിന്റെയും മകനെയും സംബന്ധിച്ചാണ് ചർച്ച. കണ്ണ് കണ്ടൂടാത്ത മാതാവ്, പൊട്ടക്കണ്ണിയുടെ മകൻ, കണ്ണ് കണ്ടൂടെ ഈ മാതാവ് യുവതിയ. അവര് ആ കാഴ്ചയില്ലാത്ത കണ്ണും പിടിച്ച് അവരുടെ അയേക മകൻ, വേറെ അത്താണികളില്ല ആ മകൻ, ഈ പ്രിയപ്പെട്ട മകന് പിതാവില്ലെന്നർത്ഥം. ഈ മകന് വേണ്ടി ഈ ഇരുട്ട് നിറഞ്ഞ കണ്ണും പിടിച്ചുകൊണ്ട് ഈ മാതാവ് കഷ്ടപ്പെടുകയാണ്. ഓരോ വീടുകളിലേക്ക് ദൈനംദിനം കടന്നു ചെല്ലും. എന്നിട്ട് പറയും, ഇവിടെ വീടുപലക്കാനുണ്ടോ, ഇവിടെ തുണി വൃത്തിയാക്കാനുണ്ടോ, ഇവിടെ പാത്രം വൃത്തിയാക്കാനുണ്ടോ, ഇവിടെ അടിച്ചു വാരാനുണ്ടോ, നിങ്ങൾ എനിക്ക് അതിർത്തി തിരിച്ചു തന്നാൽ ഞാൻ അതൊക്കെ ചെയ്തു കൊള്ളാം, പകരം നിങ്ങൾ എനിക്ക് വൈകിട്ട് നാണയത്തുട്ടകൾ ശമ്പളമായി തരണ്ട, എനിക്കൊരു ഇച്ചിരി ഭക്ഷണം, നിങ്ങളെ കടിച്ചതിന്റെ ബാക്കി, നിങ്ങൾ കോഴിക്കും കാക്കയ്ക്കും കൊടുക്കുന്ന ഭക്ഷണം എനിക്ക് തരിക. എന്റെ വീട്ടിലൊരു പാവപ്പെട്ട മുത്തുമോനുണ്ട്, അവന്റെ പള്ള നിറയണം, അവൻ വിശക്കാതെ കിടന്നുറങ്ങണം, അതിനൊരു ഇച്ചിരി ഭക്ഷണം തേടിയിട്ടാണ് ഞാൻ അലയുന്നത്. അങ്ങനെ ഓരോ വീട്ടുകാർക്ക് അലിവ് തോന്നിയിട്ട് അവർ പണി കൊടുക്കുകയും അവസാനം ഭക്ഷണം കൊടുക്കുകയും ആ ഭക്ഷണം കൊണ്ടുവന്ന് പ്രിയപ്പെട്ട മകനെ ഊട്ടുകയും ചെയ്യുന്ന ഒരു പൊട്ടക്കണ്ണി. ഈ മകൻ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ആ മാതാവിന്റെ ചൂടുപറ്റ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ ഈ മാതാവ് വിശന്ന വയറും പിടിച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ഈ മകന്റെ സന്തോഷം കണ്ടുകൊണ്ട് അതിലൂടെ ലയിച്ചുകൊണ്ട് ഓരോ രാത്രികളും തള്ളി നീക്കുന്ന ഈ മാതാവ്. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഈ മകനെ പഠിപ്പിക്കണമെന്ന്, ഈ മകനെ വലിയ ആളാക്കണമെന്ന്, ഈ മകൻ ദുരിതം പേറാൻ പാടില്ല എന്ന് ഈ മാതാവിന് നിർബന്ധമുണ്ടായിരുന്നു. അത് കാരണം ഈ കാഴ്ചയില്ലാത്ത ഈ മാതാവ് തപ്പിത്തടഞ്ഞുകൊണ്ട് കിട്ടാവുന്ന ജോലികളും പണികളും ഒക്കെ എടുത്ത് തന്റെ ശരീരത്തിന് താങ്ങുന്നതിനപ്പുറം പണിയെടുത്ത് ഈ മകനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം ആ നാട്ടിലെ അസൂയാവഹമായ വിദ്യാഭ്യാസത്തിന്റെ നെറുകയിലേക്ക് ഈ മകൻ കടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ്, പക്ഷെ നല്ല ആശയം, നല്ല ആശയം ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ കഥകളിൽ. അങ്ങനെ ഈ കുട്ടി വളർന്ന് ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാർക്കും ചെന്നെത്താൻ കഴിയാത്ത അസൂയാവഹമായ അഭൂതപൂർവമായ വലിയൊരു വിജയത്തിലേക്ക്, വലിയ വിദ്യാഭ്യാസത്തിന്റെ നെറുകയിലേക്ക് ഈ പ്രിയപ്പെട്ട മകൻ ചെന്നെത്തി. അവസാനം അവന്റെ യോഗ്യത കണ്ടുകൊണ്ട് ഏറ്റവും വലിയൊരു കമ്പനിയിൽ നിന്ന് ജോലി വന്നു. വലിയ തുക ശമ്പളം കിട്ടുന്ന വലിയ ജോലി. ഇതറിഞ്ഞുകൊണ്ട് അവന് വേണ്ടിയിട്ട് വലിയൊരു വിദ്യാഭ്യാസമുള്ള വലിയൊരു തറവാടിൽ നിന്നിട്ട് ഒരു കല്യാണ ആലോചന വന്നു. ഈ മാതാവ്, കണ്ണുപൊട്ടിയായ മാതാവ് തന്നെ നേതൃത്വം നൽകിയിട്ട് ഈ മകന്റെ കല്യാണം നടത്തി കൊടുത്തു. BVIP-കളായ കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ വലിയ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പവറും ഒക്കെ വന്നുകൊണ്ട് അങ്ങനെ വിജയിച്ച് ജീവിക്കുക ഈ ചെറുപ്പക്കാരൻ. പക്ഷേ അയാൾ അത്രയും യോഗ്യനായി മാറുമ്പോഴും ഇത്രയും BVIP-കളായ കൂട്ടുകാരൊക്കെ കൂടുമ്പോഴും അയാളെ നാട്ടിൽ വിളിക്കുന്ന പട്ടപ്പേര് പൊട്ടക്കണ്ണിയുടെ മകൻ, പൊട്ടക്കണ്ണിയുടെ മകൻ, പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന. അയാൾക്കത് വെറുപ്പായി. ഏയ്, ഞാൻ ഇത്രയും സ്ഥാനത്തെത്തിയിട്ടും എന്നെ ഇപ്പോഴും ജനങ്ങൾ പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന് വിളിക്കുന്നല്ലോ വട്ടപ്പേര്. പക്ഷേ വട്ടപ്പേരെന്നല്ലേ പറയാ, എന്നെ ഇപ്പോഴും ഇവര് ഈ വട്ട പിന്നെ പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന് തന്നെ വിളിക്കുന്നല്ലോ. അങ്ങനെ അയാൾക്ക് വലിയ പ്രയാസമായി. ഈ പേരെങ്ങനെ മാറ്റാം ചിന്തിച്ചു. അവസാനം അയാൾ അയാളുടെ ഭാര്യയോട് എന്നെ ചോദിച്ചു, എടി എന്റെ ഈ പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന ഈ വട്ടപ്പേര് എങ്ങനെ മാറ്റാൻ കഴിയും? എന്തെങ്കിലും നിന്റെ തലയിൽ ഒരു തന്ത്രം ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞു. അവള് കുറച്ചേരെ ആലോചിച്ചു, കിട്ടിയ അവസരമല്ലേ മുതലെടുക്കാലോ. അവൾ അത് മുതലെടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചിലപ്പോ ഉൾക്കൊള്ളൂല, പക്ഷെ നിങ്ങളുടെ പേര് മാറാൻ ഒരൊറ്റ മാർഗേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും. ശരി, നീ പറയടി, എന്ത് വില കൊടുത്തും എനിക്ക് ആ പേര് മാറ്റി കിട്ടിയേ പറ്റൂ. അതിന് പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമുക്ക് മാറി താമസിക്കാം, നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ട് ആരെയും പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് മാറി താമസിക്കാം. പക്ഷേ ആ നാട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ഈ പൊട്ടക്കണ്ണിയായ കിളവി നിങ്ങളോടൊപ്പം ഉണ്ടാകരുത്, ഈ മാതാവ് നിങ്ങളോടൊപ്പം ഉണ്ടാകരുത്. എങ്കിൽ അവിടെ ചെന്നാലും പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന പേര് വീണ്ടും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ മാതാവിനെ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയണം. എന്നിട്ട് നമുക്ക് മക്കളെയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി താമസിക്കാം. ചിരപരിചിതമല്ലാത്ത നാട്ടിലേക്ക് മാറി താമസിക്കുമ്പോ ഈ പൊട്ടക്കണ്ണി നിങ്ങളെ കൂടെ ഇല്ല, അപ്പൊ നിങ്ങളെ മാതാവ് പൊട്ടക്കണ്ണിയാണെന്ന് അവർക്കറിയൂല, ഈ പേര് നിങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല. ആദ്യമൊന്നും അത് സമ്മതിക്കാനും ഉൾക്കൊള്ളാനും ഈ മകന് കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ പേരൊന്ന് മാറ്റി കിട്ടണമെന്ന് അവൻ കൊതിച്ച നേരത്ത് അവന്റെ മാതാവിനെ അവഗണിക്കാൻ അവൻ തീരുമാനിച്ചു. അവസാനം അവന്റെ തണലിൽ ജീവിക്കേണ്ട ഈ കണ്ണുപൊട്ടിയായ പാവപ്പെട്ട മാതാവിനെ അവന്റെ ഉപ്പും ചോറും മുഴുവനും ഈ പാവപ്പെട്ട മാതാവിന്റെ രോദനങ്ങളും വിശപ്പുകളും ആത്മാർത്ഥതയും കെടുതികളുമായിരുന്നുവെങ്കിൽ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് മറന്നുകൊണ്ട് ഈ മാതാവിനെ ആ ചെറ്റപ്പുഴയിലേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ത്രാണിയില്ലാത്ത അവസ്ഥയിൽ തന്നെ, വയോധികമായ അവസ്ഥയിൽ ആ ചെറ്റപ്പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവൻ ഇവന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. അങ്ങനെ പുതിയ ജീവിതമായി, പുതിയ താമസമായി. അങ്ങനെ മകൻ അവിടെ പതിറ്റാണ്ടുകളോളം കഴിഞ്ഞു. അവസാനം അവന്റെ മാതാവിനെ കാണാൻ ഒരു മോഹം.
കുറേ വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മാതാവിനെ ഒന്ന് കാണണമല്ലോ എന്ന് കൊതി വന്നിട്ട് അവൻ അവൻ്റെ കുടുംബസമേതം നേരെ പഴയ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ പഴയ കുടിൽ തേടി പിടിച്ച് മാതാവിനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കണ്ണുപൊട്ടിയായ മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ അവൻ്റെ കുടിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ കുടിലില്ല, വീടില്ല, എല്ലാം നുരുമ്പി തകർന്നു കിടക്കുന്നു, മനുഷ്യവാസമേ ഇല്ല. ഉടനെ അയൽവക്കത്തെ വീട്ടിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഒരു മാതാവുണ്ടായിരുന്നല്ല കണ്ണുപൊട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയൽക്കാർ പറഞ്ഞു, നീ ആരാ അത് അന്വേഷിക്കാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ മകനായിരുന്നു. പറഞ്ഞ് തീരേണ്ട താമസം ശാപവാക്കുകളുടെ ശകാര വർഷമായി. നീ ഒരു മകനാണോ, നീ ഒരു മകനാണോ, ഒരു മകൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ശകാരിച്ചു. എന്നിട്ട് ആ അയൽക്കാർ വീട്ടിനകത്ത് കയറിയിട്ട് ഒരു ലെറ്റർ എടുത്തുകൊണ്ട് വന്ന് ഈ മകന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ മാതാവ് മരണപ്പെട്ടു. നിന്റെ മാതാവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവസാനത്തെ തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ച് നാക്ക് നീട്ടിയപ്പോ എന്നെ വിളിച്ചു. ഞാൻ ചെന്നവർക്ക് വെള്ളം കൊടുത്തപ്പോ ഈ ലെറ്റർ എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ എന്നെങ്കിലും തിരിച്ചു വരും, വന്ന് എന്നെ അന്വേഷിക്കുമ്പോ ഈ ലെറ്റർ നീ എന്റെ മകന് കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിട്ടാണ് നിന്റെ പ്രിയപ്പെട്ട മാതാവ് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് വായിക്കെന്ന് പറഞ്ഞ് ഈ ലെറ്റർ എടുത്ത് കൈ കൊടുത്തു. ഈ മകൻ അതെടുത്ത് വായിക്കുകയാണ്. അത് വായിച്ചു 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 കൊണ്ടിരിക്കെ അയാൾ തളർന്നുപോയി, അയാൾ മുട്ടുകുത്തിയിട്ട് തറയിലേക്ക് വീണുപോയി. എന്നിട്ട് ആ ലെറ്റർ തന്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ലെറ്റർ മുഴുവനും നരഞ്ഞു വീഴുന്ന തരത്തിലുള്ള അയാൾ തേകി കരഞ്ഞുകൊണ്ട് ഈ മാതാവിനെ കുറിച്ച് പറഞ്ഞ് ആ മാതാവിനെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് തേങ്ങാൻ തുടങ്ങി. എന്തായിരുന്നു ആ ലെറ്ററിൽ എന്നറിയുമോ? അദ്ദേഹം എടുത്തു വെച്ച് വായിക്കുമ്പോ, എന്റെ പൊന്നുമോനെ നീ എവിടെയാണെന്ന് എനിക്കറിയൂല, പക്ഷെ എവിടെയാണെങ്കിലും നീ സുഖമായി ജീവിക്കുക. നിന്റെ സന്തോഷം മാത്രമാണ് ഞാൻ കൊതിച്ചത്, അതിനാണ് ഞാൻ കഷ്ടപ്പെട്ടത്, അതിനാണ് ഞാൻ ദുരിതപ്പെട്ടത്. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ലോകത്തെവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ, ഐശ്വര്യമല്ലാത്ത മറ്റൊന്നും എന്റെ മകന് ഉണ്ടാകാതിരിക്കട്ടെ. എന്നാലും എന്റെ പൊന്നുമോനെ നിന്റെ തണലിൽ നിന്റെ മക്കളോടൊത്ത് ജീവിക്കാൻ കൊതിച്ച നിമിഷങ്ങളിൽ നീ എന്നെ ഒറ്റയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയല്ലേ മോനെ. ഞാൻ ഒരിക്കലും നിന്നോട് പറയണമെന്ന് കരുതിയതല്ല, പക്ഷേ ഇപ്പോ അത് പറയൽ നിർബന്ധമായത് കൊണ്ട് മാത്രം ഞാൻ പറയും. നീ എന്നെ വലിച്ചെറിയാനുള്ള കാരണം ഞാനൊരു പൊട്ടക്കണ്ണിയായത് കൊണ്ടല്ലേ, പൊട്ടക്കണ്ണിയുടെ മകൻ എന്ന വിളിപ്പേര് നിനക്ക് വന്നത് കൊണ്ടല്ലേ നീ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞത്. എങ്കിലെന്റെ പൊന്നുമോന സത്യം അറിയണം, നീ ജനിക്കുന്നത് വരെ നിന്റെ ഈ മാതാവിന്റെ കണ്ണിന് യാതൊരു കേടുമില്ലായിരുന്നു. നല്ല പവറുള്ള കണ്ണായിരുന്നു എന്റെയും. ആ കണ്ണുകൊണ്ട് എല്ലാ യുവതികളെയും പോലെ ഞാനും ലോകം കണ്ടു, ഞാനും ഭൂമിയിലെ ഒരുപാട് പച്ചപ്പുകൾ കണ്ട് ആസ്വദിച്ചവള. നീ അങ്ങനെ എനിക്ക് വലുതായി വളർന്ന് കുസൃതി കാണിക്കാൻ തുടങ്ങിയ കാലമെത്തിയപ്പോ നീ നിന്റെ കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കെ കൽച്ചീലുകൾക്കിടയിലേക്ക് മുഖമടച്ചുകൊണ്ട് നീ ഒരു തവണ വീണു. വീണ നേരത്ത് രണ്ട് വലിയ കുന്തമുനയുള്ള കൽച്ചീലുകളിലേക്ക് നിന്റെ രണ്ട് കണ്ണുകളും വന്ന് ആഞ്ഞ് കുത്തിയ കാരണം കൊണ്ട് രണ്ട് കണ്ണും പൊത്തി ചിതറിപ്പോയി. അവസാനം നിന്റെ നിലവിളി കേട്ടുകൊണ്ട് ഞാൻ ഓടിയെത്തുമ്പോ രണ്ട് കണ്ണും തകർന്ന് കരയുന്ന ചോര വീണുകൊണ്ടിരിക്കുന്ന കുഴിഞ്ഞ കണ്ണുമായി നിൽക്കുന്ന നിന്നെയാ കാണുന്നത്. നിന്നെയും എടുത്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറുടെ കാല് പിടിച്ചുകൊണ്ട് ഞാൻ കേണ് പറഞ്ഞു, എന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന്. അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ ഞാൻ രക്ഷപ്പെടുത്താം, പക്ഷേ നിന്റെ മകൻ ഇനി ലോകം കാണൂല, അവന്റെ കണ്ണതിന് പറ്റൂല, അവന്റെ രണ്ട് കണ്ണും തകർന്നടിഞ്ഞു പോയി. ഞാൻ ആ ഡോക്ടറുടെ കാല് പിടിച്ച് കരഞ്ഞു, എന്റെ ജീവൻ വേണമെങ്കിലും പകരം തരാം, എന്റെ മകൻ ലോകം കണ്ടേ പറ്റൂ, അതിനെന്ത് വേണമെങ്കിലും പകരം തരാൻ, എനിക്കതിന് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അലറി കരഞ്ഞപ്പോ എന്നോട് അലിവ് തോന്നിയ ആ ഡോക്ടർ അന്നൊരു സാഹസിക പ്രവർത്തനത്തിന് മുതിർന്നു. എന്നോട് പറഞ്ഞു, എങ്കിൽ നിന്റെ മകന് വേണ്ടിയിട്ട് നീ ഒരു സാഹസിക പ്രവർത്തനത്തിന് മുതിരണം. എന്താണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നീ കണ്ണുപൊട്ടിയാവാൻ തയ്യാറാവുക, നിന്റെ രണ്ട് കണ്ണ് നിന്റെ മകന് ദാനം നൽകാൻ നീ തയ്യാറാവുക, നിന്റെ രണ്ട് കണ്ണ് നിന്റെ മകന് നൽകിയാൽ നീ ഇനി ശിഷ്ടകാലം ഇരുട്ടിലായി ജീവിക്കേണ്ടി വരും, പക്ഷേ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ മകൻ ലോകം കാണും. ആലോചിച്ച് വേണം, മകനാണെങ്കിലും നാളെ ഒരു സമയത്ത് നീ ദുരിതപ്പെട്ടു പോയേക്കാം എന്നൊക്കെ ഡോക്ടർ എന്നെ ഉപദേശിച്ചു. പക്ഷേ അധികം നിൽക്കാനും ആലോചിക്കാനും എനിക്ക് നേരമില്ല. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ അലറിക്കരഞ്ഞു, എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് മുറിക്കാൻ അങ്ങ് ഓർഡർ ഇടുക, എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുക, മുറിച്ചെടുക്കുന്ന കണ്ണ് എന്റെ പ്രിയപ്പെട്ട മകന്റെ കണ്ണിന്റെ ദ്വാരങ്ങളിൽ നിന്ന് പ്രകാശിക്കട്ടെ, അത് എത്രയും നേരത്തെ ആയാൽ അത്രയും എനിക്ക് സന്തോഷമെന്ന് ഞാൻ ഡോക്ടറോട് അലറി പറഞ്ഞു. അങ്ങനെ എന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവസാനം എന്റെ രണ്ട് കണ്ണുകളും
وإذ قال لقمان لابنه وهو يعظه يا بني يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالدي إلي المصير മംഗാരം മുസ്ലിം യുവജന വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസം ഉമ്മയെ കേൾക്കാറും ബാപ്പയെ കേൾക്കാറും ഈ പരിശുദ്ധ മജ്‌ലിസിൽ തിങ്ങി നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദര എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു മാസം ഒരു 500 രൂപ നിന്റെ ഉമ്മാക്ക് കൊടുത്തപ്പോ എന്റെ ഉമ്മയോടുള്ള എല്ലാ ബാധ്യതയും നിർവഹിക്കുന്നത് ഞാനാണെന്ന് എന്റെ പൊന്ന് സഹോദര നിനക്ക് തോന്നിപ്പോയോ സഹോദര രണ്ട് പെരുന്നാളെ കടന്നു വരുമ്പോ രണ്ട് ജോഡി ഡ്രസ് കൊണ്ടുവന്ന് ഉമ്മാക്ക് കൊടുക്കുമ്പോ ഒരു പെരുന്നാളിന് ആവശ്യമായ സംഗതികൾ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടു കൊടുക്കുമ്പോ ഒരു ഉമ്മയോടുള്ള ധർമ്മ നിനക്ക് തീർന്നു എന്ന് കരുതിയോ പൊന്നു പോലെ അല്ലാ ഈ ആയുസ് മുഴുവനും ഉമ്മയുടെ കാൽ ചുവട്ടിൽ സമർപ്പിച്ചാലും ഈ ഉമ്മ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം ചെയ്യാ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പകരം ചെയ്യാ ഈ ജന്മം പോര യുവാക്കളെ ഈ ജന്മം പോര പൊന്നുപോളെ അറിയണോ നിങ്ങൾക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണ സിറാ കേന്ദ്രത്തിന്റെ അനിഷേധ്യനായ ചോദ്യം ചെയ്യപ്പെടാത്ത നീണ്ട 10 വർഷക്കാലത്തെ അമരക്കാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകനാകുന്ന മുത്തബിഉ സുന്ന എന്ന സമകാലികരാലും സതീർത്ഥ്യാരും പരിചയപ്പെടുത്തപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബം തവാഫ് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭൂമിയുടെ അനുഗ്രഹീത കേന്ദ്രമാകുന്ന പരിശുദ്ധമായ കഅബയിലേക്ക് കടന്നു ചെല്ലുന്നു
അതേ പ്രിയപ്പെട്ടവരെ പ്രതിവർഷം 25ഉം 30ഉം 35ഉം ലക്ഷത്തിൽ അധികം വരുന്ന വിശ്വാസികൾ ഒരേ ശിരോവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ والنعمتا لك والملك لا شريك لك أن تلبية تند بندرو شارنا مندا كعبا سلوغة مالا كمارا قول ملبودة پڑت تند پرشد مايا اي پرمنج تند بھومي گئي ده كندر باغن پرشد مايا كعبا ആ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മതാഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നൂറുകണക്കിന് സഹാബാക്കൾ തവാഫ് ചെയ്യുകയാ ആയിരക്കണക്കിന് താബീഈകളും തവാഫ് ചെയ്യുകയാ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് മനസ്സും മജസ്സും മബസ്സും ഒരുപോലെ ഒഴുകി വിട്ടുകൊണ്ട് പൊട്ടിവീഴുന്ന ഒരുപാട് ജന്മങ്ങളെ കാണുന്നു എല്ലാത്തിനും സാക്ഷിയായ പരിശുദ്ധമായ കഅബ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നു അല്ലാഹ് ആയിരങ്ങൾക്കിടയിൽ നിന്ന് ഒരു യുവാവിനെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ശ്രദ്ധിക്കുന്നു എന്താണ് ആ യുവാവിനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ശ്രദ്ധിക്കാറുള്ള കാരണമെന്നറിയുമോ ആ യുവാവ് വലിയ ഭാരമുള്ള തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ തലയ്ക്ക് മുകളിൽ ചുമന്ന് പിടിച്ചിരിക്കുന്നു തന്റെ ഉമ്മാനെ തലയ്ക്ക് മുകളിൽ ചുമന്ന് പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു ഏഴ് തവണ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു തവണ പോലും തന്റെ ഉമ്മാനെ തറയിൽ വെക്കുന്നില്ല തനിക്ക് കിട്ടേണ്ട പ്രതിഫലം തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കിട്ടണമെന്ന് കരുതി തലയ്ക്ക് മുകളിൽ ഉമ്മാനെയും ചുമന്ന് പിടിച്ചുകൊണ്ട തവാഫ് ചെയ്യുന്ന ഏ മകരെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ശ്രദ്ധിക്കുന്നു തവാഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ശ്രദ്ധിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ഈ യുവാവ് നോക്കുന്നു ഉടനെ യുവാവ് തന്റെ ഉമ്മാനെ പരിശുദ്ധമായ മതാഫിന്റെ അനുഗ്രഹീതമായ ഒരു സവിധത്തിലേക്ക് കൊണ്ടിരുത്തുന്നു എന്നിട്ടുമ്മയോട് പറഞ്ഞു ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു ഉമ്മ ഞാൻ മഹാനരുടെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് വരട്ടെ ഉമ്മ അനുവാദം കൊടുത്തു ഉടനെ ഈ പ്രിയപ്പെട്ട യുവാവ് മഹാന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന പാടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് യുവാവ് ചോദിച്ചു തങ്ങളെ നിങ്ങൾ എന്നെ തന്നെ ഇവർക്കിടയിൽ നിന്ന് തിരഞ്ഞു പിടിക്കാറുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അറിയാൻ വേണ്ടി മഹാനുഭാവൻ തലകുലുക്കുമ്പോ ഈ യുവാവ് പറഞ്ഞു തങ്ങളെ എന്റെ ഉമ്മാനെ ഞാൻ തലയ്ക്ക് മുകളിൽ ചുമന്നുകൊണ്ട എന്റെ ഉമ്മ എന്നെ ചുമന്ന് നടന്നതുപോലെ എന്റെ ഉമ്മാനെ വയസ്സാ കാലത്ത് നടക്കാൻ കഴിയാത്ത കാലത്ത് എന്റെ ഉമ്മാനെ തലയ്ക്ക് മുകളിൽ ചുമന്നുകൊണ്ട് എടുത്തു പിടിച്ചുകൊണ്ട് ഞാൻ തവാഫ് ചെയ്യുന്നത് കണ്ടിട്ടല്ലേ അങ്ങനെ ശ്രദ്ധിച്ചത് തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ബഹുമാനത്തോടെ സമ്മതിക്കുന്നു ആ മകരോട് നിറവ് തോന്നുന്നു ഉടനെ ആ യുവാവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു തങ്ങളെ ഞാൻ എന്റെ പരിശുദ്ധമായ തവാഫിന് മാത്രമല്ല എന്റെ എല്ലാ ഇബാദത്തിലും എന്റെ ഉമ്മാനെ ഞാൻ കൂട്ടാറുണ്ട് തങ്ങളെ ഞാനൊരു പാവപ്പെട്ടവന്റെ സദഖ ചെയ്യുമ്പോ അവിടെ പോലും ഞാൻ നിയ്യത്ത് വെക്കുന്നതല്ല ഇതിന്റെ പ്രതിഫലം എനിക്ക് തരുന്നതിന് മുമ്പ് എന്റെ പുന്നാര ഉമ്മാക്ക് നൽകണേ അല്ലാ കാരണം എന്റെ ഉമ്മയാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ് ഇതിനൊക്കെ എനിക്ക് പ്രചോദനം തന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹദിയ കൊടുക്കാറ് തങ്ങളെ ഒരു യത്തീമിന്റെ ഭക്ഷണം കൊടുക്കുമ്പോ പോലും എന്റെ ഉമ്മാനെ ഞാൻ മനസ്സിന്റെ ഉള്ളറയിൽ കൊണ്ടുവരാറുണ്ട് തങ്ങളെ അല്ലാടെ മുത്തുനബിയുടെ
പരിശുദ്ധമായ റൗളയുടെ മുമ്പിലേക്ക് ചെന്ന് അണപൊട്ടണമെന്ന് ഞാൻ വിചാരിച്ചാൽ അവിടെയും എന്റെ പൊന്നുമാരെ ഞാൻ കൂട്ടാറുണ്ട് തങ്ങളെ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല, പതിറ്റാണ്ടുകളായി വർഷങ്ങളായി എന്റെ ഉമ്മാരെ കൂട്ടുകയാണ്. എന്റെ എല്ലാ വിവാദത്തിലും ഞാൻ കൂട്ടാറുണ്ട് തങ്ങളെ. അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങൾക്ക് ആ മകനോട് വല്ലാത്ത മതിപ്പ് തോന്നി, വല്ലാത്ത നിറവ് തോന്നി. ആ നിറവ് സ്ഫുരിക്കുന്ന മുഖക്കമലത്തോടെ ആ യുവാവിനെ തന്നെ നോക്കി നിൽക്കെ ഈ യുവാവ് മഹാനരോട് തിരിച്ചൊരു സംശയം ചോദിച്ചു, തങ്ങളെ അല്ലാഹു എനിക്ക് ഇനി എത്ര ആയുസ് നീട്ടി തന്നാലോ, അത്രയും കാലം ഇതുപോലെ എന്റെ വിവാദത്തിലൊക്കെ എന്റെ ഉമ്മാനയാ കൂട്ടും തങ്ങളെ. എന്റെ ഉമ്മാത്തുകൂടി ഞാൻ കൽവിനകത്ത് നീയത്ത് വെക്കും തങ്ങളെ. അതുകൊണ്ട് ഞാനൊരു സംശയം ചോദിക്കട്ടെ തങ്ങളെ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോ അനുഭവിച്ച നൊമ്പരമുണ്ടല്ലോ, എന്റെ ഉമ്മ എന്റെ ഗർഭപാത്രത്തിൽ പേരി നടന്നപ്പോ അനുഭവിച്ച പീഡനങ്ങൾ വേദനകളുണ്ടല്ലോ, എന്നെ പ്രസവിച്ചതിന് ശേഷം എന്നെ വളർത്തിയ എന്റെ ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങൾ ഉണ്ടല്ലോ, അതിന് മുഴുവനും ഒരു പകരം ചെയ്തവനാകെ അല്ലാഹു എന്നെ പരിഗണിക്കുമോ തങ്ങളെ. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ മുഴുവനും പകരം ചെയ്ത മകനാക്കി അല്ലാഹു എന്നെ പരിഗണിക്കുമോ തങ്ങളെ. എന്റെ ഈ പരിശുദ്ധമായ മംഗാരം മുസ്ലിം യുവജനവേദിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മതവിജ്ഞാന സദസ്സിന്റെ സമാപന ദിവസം ഒരുമിച്ചുകൂടി യുവാക്കളെ, ആരാണ് ഉമ്മയെന്ന് തിരിച്ചറിഞ്ഞോ, ആ ഉമ്മയോടുള്ള ഒരു മകന്റെ മകളുടെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞോ പ്രിയപ്പെട്ടവരെ. لأميك حق لو علمت كبير كثيرك يا هذا لديك يسير وتفديك مما تشتكيه بنفسها ومن فديها إلا لديك نمير. ഈ യുവാവ് ഉമ്മാക്ക് പകരം ചെയ്ത മകനാകുമോ എന്ന ഈ സംശയം അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങളോട് ചോദിച്ചതോടുകൂടി ഉമർ തങ്ങളുടെ മുഖഭാവം മാറുന്നു. ഉമർ തങ്ങൾക്ക് അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങൾക്ക് ആ യുവാവിനോട് പുച്ഛം തോന്നുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്ത് എന്തടോ നീ ചോദിക്കുന്നത്, നിന്റെ ഉമ്മ നിന്നെ കഷ്ടപ്പെട്ടതിന്റെ പകരമാകുമോ എന്നോ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ പകരമാകുമോ എന്നോ, നിനക്ക് ആയുസ് മുഴുവനും അല്ലാഹു അവസാന കാലം വരെ നീട്ടിത്തന്നിരിക്കട്ടെ. ആ നീട്ടിത്തന്ന കാലം അത്രയോ, തറയിൽ വെക്കാതെ തലയിൽ വെക്കാതെ നീ കൊണ്ടു നടന്നാ പോലും നിന്റെ ജന്മം കൊണ്ട് നിന്റെ ആയുസ് കൊണ്ട് നിന്റെ ഉമ്മാക്ക് പകരം ചെയ്യാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച നേരത്തനുഭവിച്ച ഒരു പുരുഷ പ്രകൃതിക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാഹസികമായ വേദനയ്ക്ക് പോലും പകരം ചെയ്യാ. ഈ ജന്മം പോര പോരേ, ഈ ആയുസ് മതിയാവില്ല പോരേ. അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങൾ ഉമ്മാടെ സ്ഥാനം ബാരോളം പുകഴ്ത്തി പറയുമ്പോൾ എങ്കിലും നിനക്ക് എഹ്സാൻ ചെയ്തവരെന്ന് പറയാ, നിന്റെ ഉമ്മാക്ക് ഗുണം ചെയ്ത മകനെന്ന് റബ്ബിനോട് നിനക്ക് പറയാ. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, നിങ്ങൾ ദാസ്യവേല ചെയ്യണേ, അവരെ നിങ്ങൾ പരിചരിക്കണേ. എന്ത് പറഞ്ഞ ഗുണവാന്മാരിൽ നീ പെടാ, അതിനപ്പുറം പകരം ചെയ്യാ. ഈ ആയുസ് പോര പോരേ. അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു യുവാവിനോട് തിരിച്ചു പറയുമ്പോൾ, എന്റെ മംഗാരത്തെ പ്രിയപ്പെട്ട യുവാവേ, ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ഒരു സ്വർഗം നീ പ്രതീക്ഷിക്കേണ്ട പോരേ. എന്റെ യുവാക്കളെ, ഭാര്യയോടൊപ്പം സ്നേഹം കൂടിയപ്പോ ഭാര്യയുടെ തൊലിവിളപ്പ് നമ്മുടെ ദൗർബല്യമായി മാറിയപ്പോ നമ്മുടെ ഉമ്മ അടുക്കളയുടെ പുകമറയത്ത് അവഗണിക്കപ്പെട്ട ജന്മമാക്കപ്പെട്ടോ,
ജീവിതം തുലഞ്ഞു പോകും പൊന്നു പോരെ, ഈ ആയുസ് ദുരിതമായി പോകും പൊന്നു പോരെ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. قرآن بين الله عز وجل നമ്മുടെ മജ്‌ലിസിൽ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു മാതാപിതാക്കളുടെ പൊരുത്തം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് എങ്ങനെ ഗുണം ചെയ്യണം? ഇസ്ലാം പഠിപ്പിക്കുന്ന ശൈലിയുണ്ടോ? നമ്മൾ എങ്ങനെ ഗുണം ചെയ്യുക? നമ്മൾ വന്നിട്ട് ഉമ്മാക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും. ബാപ്പ ഒന്നുറപ്പിച്ചു, എന്റെ യുവാക്കളെ നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾക്ക് വിജയിക്കും. ഞാൻ ദീനായി പറയണം, അല്ലാഹ് പറഞ്ഞതായി പറയണം, അല്ലാഹുടെ മുത്തനബി പഠിപ്പിച്ചത്. നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾ ബിസിനസ് നടത്തി വിജയിക്കണം, നിങ്ങൾക്ക് കൊതിയുണ്ടോ? അതല്ല, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണം, നിങ്ങൾക്ക് കൊതിയുണ്ടോ? അതല്ല, നല്ല സ്വാലിഹത്തായ ഭാര്യ കിട്ടണം, നിങ്ങൾക്ക് കൊതിയുണ്ടോ? നിങ്ങളെ ഉമ്മാനെ സന്തോഷിപ്പിച്ച മതി, നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ സന്തോഷിപ്പിച്ച് കരൾ നിറച്ചാൽ മതി. അല്ലാഹു ഇതൊക്കെ വഴിയെ തരും എന്റെ പ്രിയപ്പെട്ട. അവര് ദുആ ചെയ്യണം എന്ന് പോലുമില്ല, ദുആ ചെയ്താൽ അതിനപ്പുറം ഒന്നും വേണ്ട, ഉമ്മ സന്തോഷിച്ചാ മതി. ഉമ്മ സന്തോഷിച്ച ഉറപ്പാ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സന്തോഷിക്കും. പിന്നെ നമുക്ക് പറയണോ, വേണ്ടത് മുഴുവനും പടച്ചറപ്പ് നമ്മുടെ മുമ്പിലേക്ക് തരും. എങ്ങനെ ഗുണം ചെയ്യണമെന്നായി ഇസ്ലാം പഠിപ്പിച്ചത് നമ്മൾ ചെയ്യും. പാപ്പ വന്നിട്ട് വെക്കും, മോനെ പൈസ ഇല്ലേ? എന്തിനാ പാപ്പ? അത് പാപ്പ എവിടെ വിളിക്കും? അത്തായ. ആ എന്തിനാ അത്താ? അവിടെ അത്തായ എമ്മറെ, നമ്മള് പാപ്പ അല്ല, അത്തായാണ് ഇവിടെ. എന്തിനാത്ത പൈസ? മോനെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. എത്ര വേണം പാപ്പ? അതൊരു 200 രൂപ വേണം. കഴിഞ്ഞ ആഴ്ച ഞാൻ 200 തന്നില്ലേ? ഇനിയിപ്പോ മറ്റൊന്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നു. ആ അതായത് 250 രൂപ. ഇനി അടുത്ത ആഴ്ച എന്റെ അടുത്ത് ചോദിക്കരുത്, മറ്റൊന്റെ അടുത്ത് ചോദിച്ചാണ്. നമ്മളെന്തോ വലിയൊരു സംഭവം കൊടുക്കും പോലെ. വീട്ടിലേക്ക് വന്നു, മോനെ മരുന്ന് വാങ്ങാന് ഇൻസുലിൻ എടുക്കാനൊന്നും പൈസ ഇല്ല മോനെ, അവന്റെ കയ്യിലും പൈസ ഇല്ല. അതുകൊണ്ട് നീ ഒരു 500 രൂപ. 500 ഒന്നും തരാനേ ഇല്ല. 6 മാസം മുമ്പ് ഉമ്മാക്ക് ഞാൻ 300 രൂപ തന്നില്ലേ? ഇനി ഇരിക്കട്ടെ, ഒരു 250 രൂപ അത് തന്നിട്ട് അപ്പോഴും നമ്മൾ പറയും ഇതൊക്കെ എന്റെ നിന്ന് വാങ്ങുകയും ചെയ്യും, അവളെടുത്ത് ഇരുന്ന് കണ്ണാണ് ആക്കുകയും ചെയ്യും. നമ്മൾ പറയാം അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വീട്ടിൽ നടക്കുന്നത്. അല്ലാഹുടെ മുത്തരബി എങ്ങനെ പഠിപ്പിച്ചത്? ഉമ്മാക്ക് ഗുണം ചെയ്യാൻ പറഞ്ഞത്, ബാപ്പാ ഗുണം. നമ്മൾ പെരുന്നാളിന് 2 കിലോ രസമെടുത്തോണ്ട് വരും, ഒരു 4 കിലോ അരി അല്ലേ? 2 കിലോ എന്നൊക്കെ പറഞ്ഞാൽ തീരെ മോശമാവും, ആരും ചെയ്യില്ല. അപ്പൊ ഒരു 4 കിലോ അരി ആയിട്ട് വരും. ഭാര്യയോട് പറയും, എടി 27 ആവല്ലേ എടി, നമുക്ക് പോയി ഉമ്മച്ചിയെ കണ്ടിട്ട് അടി വരാം. നീ അവിടെ ചെന്നിട്ട് എന്നെ മാറ്റി നിർത്തിട്ട് അടുക്കളെ കയറിയിട്ട് ഉമ്മയുമായിട്ട് വർത്താനം പറയാൻ നിൽക്കുക, എന്നെ കുറിച്ച് വല്ലതും ഒക്കെ അവിടെ പറഞ്ഞ പിന്നെ ഇവിടെ വന്നാൽ പെരുന്നാളിൻ്റെ അത് പട്ടിണി കിടക്കേണ്ടി കിടക്കും. സഹോദരിമാരും അമ്മമാരൊക്കെ ചിരിക്കുന്നുണ്ട് വീട്ടില്. ആ ഇല്ലടി, ഞാൻ ഒന്നും പറയില്ല, എന്റെ മുമ്പിൽ വെച്ച് കൊടുക്കണം, അപ്പോഴ് പോണം, എനിക്ക് വീട്ടിൽ പോണം, അവിടെ ഉമ്മായും വാപ്പായും ഒക്കെ കാത്തിരിക്കുകയാണ്. അവർക്കുള്ള സാധനങ്ങൾ ലോറിയിൽ വേറെ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അതും പാവപ്പെട്ടവന്റെ പൈസ. നേരെ വന്നു വീട്ടിലെത്തി, ഉമ്മാ എന്താ മക്കളെ ഇരിയിടാ, നോമ്പൊക്കെ മുറിച്ചിട്ടോ? അതിനൊന്നും നേരെ ഇല്ല, ഇതാ ഇരിക്കണ എടുത്തോളി. എന്താടാ മക്കളെ ഇത്? ഇത് ഒരു കുപ്പായം ഉണ്ട്, ഒരു കുപ്പായത്തിന്റെ തുണിയുണ്ട്, ഒരു മുണ്ടും ഉണ്ട്. 35 രൂപയ്ക്ക് എനിക്ക് അവിടത്തെ കടയിൽ നിന്ന് വേലായുധം ചേട്ടൻ തന്നതാ. ഇതെന്റെ ഉമ്മാക്കിരിക്കട്ടെ. അതാ ഒരു 200 രൂപ ഉണ്ട് ഉമ്മ, അന്ന് കോഴിയൊക്കെ വാങ്ങിച്ച് കഴിച്ചോളി. 1 കിലോ കോഴിയൊക്കെ ഇതിൽ എന്തായാലും കിട്ടും. എന്റെ മോൻ എന്തെങ്കിലും, ആ ഞാൻ മട്ടൻ വാങ്ങിച്ചു കഴിച്ചോളാം. ഇതാ നമ്മളെ അല്ലേ, വേണമെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ട് ഉമ്മ അടുത്ത് ചോദിക്കും, വേറെ മക്കളൊക്കെ പൈസ എന്നില്ലേ ഉമ്മ, സക്കാത്തിന് എനിക്ക് വല്ലതും തരി. ചോദിക്കുന്നവരാ നമ്മൾ. ഇസ്ലാം പഠിപ്പിച്ചോ, അൽ ബിർറു ബിഹിമാ മഅൽ തുഫീ, ദീന് പഠിപ്പിച്ച വാക്ക്. എന്റെ ഉമ്മാക്ക് ഗുണം ചെയ്യേണ്ടത് അങ്ങനെ, എന്റെ ബാപ്പാക്ക് ഗുണം ചെയ്യേണ്ടത് അങ്ങനെ. എങ്ങനെ? ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവിന്റെ മുമ്പിലെത്തുന്ന
പരിചാരകൻ രാജാവിന്റെ മുമ്പിലെത്തുന്ന രാജാവിന്റെ സേവകൻ വന്നിട്ട് ആ രാജാവിന് കൊടുക്കുന്ന തുഹഫകളില്ലേ ഹദിയകൾ എങ്ങനെ കൊടുക്കുക രാജാവെ പിടിച്ചോ എന്ന് പറഞ്ഞ അല്ല പിന്നെ എങ്ങനെ കൊടുക്കും സ്വീകരിച്ചാലും അടിയൻ തൃപ്തിയോടെ കൊണ്ടുവരുന്നതാണ് അങ്ങ് സ്വീകരിച്ചാലും അങ്ങ് എടുത്താലും അങ്ങ് ഉപയോഗിച്ചാലും ഒരു മുതലാളിയുടെ മുമ്പിൽ അയാളുടെ കീഴിലായി ജീവിക്കുന്ന തൊഴിലാളി അടിമ വന്നിട്ട് ആ മുതലാളിക്ക് കൊടുക്കുന്ന ഹദിയകൾ പോലെ സമ്മാനങ്ങൾ പോലെ പാതാളത്തോളം വിനയഭാവത്തോടെ താഴ്ന്നു നിന്നുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഹിദ്മത്ത് എടുക്കണമെന്ന് നിന്റെ പ്രിയപ്പെട്ട ജന്മം നൽകിയ ബാപ്പാക്ക് വേണ്ടി ഹിദ്മത്ത് എടുക്കണമെന്ന് അവരുടെ നേർക്കൊന്നും നോക്കുക പോലും ചെയ്യരുതെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മളെ വീടുകളിൽ ഇതൊന്നുമില്ല, നമ്മൾ ഇതൊക്കെ മറന്നു, നമ്മൾ ഇതൊക്കെ അവഗണിച്ചു. അതിനപ്പുറം ഉമ്മമാരെ കരയിപ്പിക്കുന്ന മക്കളായി മാറി. അതിന്റെ ഫലമോ സമാധാനം നഷ്ടപ്പെട്ടു. എവിടെ തൊട്ടാലും വിജയില്ല, എന്തിനിറങ്ങിയാലും വിജയില്ല. ലക്ഷ്യങ്ങളുമായി പ്രതീക്ഷയോടെ ഇറങ്ങിയാലും കുറച്ച് കഴിയുമ്പോ ചീട്ടുകൊട്ടാരം പോലെ സ്വപ്നങ്ങളുടെ സാമ്രാജ്യം തകർന്നടിയേ. പ്രധാന കാരണം ഉമ്മയുടെ ശാപമാണ്, ഉമ്മയുടെ കണ്ണ്. അപ്പൊ ഉമ്മ ശപിക്കോ പുറപ്പിയ സാർ, ഉമ്മ ശപിക്കണ്ട, ഉമ്മയുടെ കണ്ണ് നിറഞ്ഞാ മതി, ഉമ്മയുടെ മനസ്സൊന്ന് നൊമ്പരപ്പെട്ടാ മതി, എന്റെയും നിങ്ങളുടെയും ദുരിതം അവിടെ തുടങ്ങും പ്രിയപ്പെട്ടവരെ. ഇതൊന്നും എന്റെ വാക്കല്ല, അത്ര വലിയ ബന്ധമായതൊക്കെ ഇതേ നോക്ക്. എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, എത്രയോ വിശ്വാസികൾ, എത്രയോ സഹോദരങ്ങൾ. വിശ്വാസികൾ മാത്രമല്ല, അന്യമതസ്ഥര് തന്നെ അല്ലേ എത്രയോ യുവാക്കളുണ്ട് സുന്ദരമായി ജീവിക്കുന്നു. അതിന്റെ പിന്നിൽ ചെന്നാലും ഉണ്ടാവും അവരുടെ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ തൃപ്തികളും പൊരുത്തവും സ്നേഹവും നിറവും ഒക്കെ. ആ നിറവ് കിട്ടിയാൽ മതി രക്ഷപ്പെടും. എന്തും അള്ളാഹു നമുക്ക് തരും. നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന അപൂർവന് വല്ല യോഗ്യത ഉണ്ടായിട്ട് അതൊന്നുമല്ല, എന്റെ ഉമ്മയുടെ തൃപ്തി, എന്റെ ബാപ്പയുടെ തൃപ്തി. അത് ഞാൻ 100% ശ്രദ്ധിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അറിയാതെ കാര്യങ്ങൾ നടന്നു. ഇതേ കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് സ്വാഹിബിന്റെ പള്ളി എന്ന ഒരു അറിയപ്പെടുന്ന ഒരു പള്ളിയും, അവിടെ ഒരു സഹോദരനുണ്ട്. അയാള് ദോഹയില, ഒരു പക്ഷേ ഈ ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ടാവും അദ്ദേഹം. ഹുസൈൻ നബീബ് എന്ന പേര് അദ്ദേഹത്തിന്റെ ഉമ്മ. അദ്ദേഹം കല്യാണം കഴിച്ച് വീട്ടിലെത്തി, രണ്ട് മക്കളെയൊക്കെ കെട്ടിച്ച് 55 വയസ്സിന് പുറത്തായി കാണണം എന്റെ കണക്കനുസരിച്ച്. അദ്ദേഹം കല്യാണം കഴിഞ്ഞ് ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടു, എന്നോടൊരിക്കൽ പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞ് ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഭാര്യയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്നറിയോ? വ്യക്തിപരമായി എന്നിൽ നീ എന്ത് പ്രവർത്തിച്ചാലും എനിക്ക് പരാതിയില്ല. നീ എന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാലോ, എന്റെ വസ്ത്രങ്ങൾ അലക്കുന്നതിൽ വീഴ്ച വരുത്തിയാലോ, എനിക്ക് ഭക്ഷണം തരുന്നതിൽ താമസിച്ചാലോ, എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ എനിക്കൊരു ഉമ്മയുണ്ട്, ഞാൻ എന്റെ ജീവൻ പോലും കളഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ ഉമ്മ. ഓല മെടഞ്ഞിട്ട് പോലും വിശന്നിരുന്നിട്ടും എന്നെ ഊട്ടി വലുതാക്കി പള്ള നിറച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഈ ഉമ്മ ദുരിതപ്പെടരുത്. ഞാൻ കയറി വരുമ്പോ ഈ ഉമ്മ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കാണരുത്. എന്റെ ഉമ്മയുടെ ശരീരത്തെ ഒരു അഴുക്ക് കാണരുത്. അത് ഞാൻ പൊരുത്തപ്പെടില്ല. റബ്ബിന്റെ മുമ്പിൽ അതിന്റെ പേരിൽ നിന്നെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകിയ ധർമ്മമുള്ള മകൻ. അള്ളാഹു അതിനടുത്ത ഫലം എന്തെന്നറിയോ? ആ ഉമ്മ ഒരു വെള്ളിയാഴ്ച മരിക്കണത്, ജുമയുടെ നേരത്തിൽ മരിച്ചു. ജുമ കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉമ്മ എന്നെ വിട്ടേച്ചു പോയി. പൊട്ടിക്കരഞ്ഞോണ്ട പറയണം, ഞാൻ ഒറ്റപ്പെട്ടു ഉസ്താദേ. അയാൾ ദോഹയിലെ അപ്പഴ് അവിടെ നിന്ന് വിളിച്ചു പറയും, ഉസ്താദ് ഞാൻ ഒറ്റപ്പെട്ടു ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു, എന്നെ വിട്ടേച്ചു പോയി. അതുകൊണ്ട് ഞാൻ വരെ കഴിയുമെങ്കിൽ ഉസ്താദ് എത്തണം, മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നേ കരഞ്ഞു. ആ സഹോദരൻ ഈ അടുത്ത് ഏകദേശം 2 വർഷവും ഈ അടുത്ത് വീട്ടിലെത്തിയിട്ട് രണ്ട് പെമ്മക്കളുടെ കല്യാണം കഴിഞ്ഞതും വാഹനം എടുത്തതും ഒക്കെ പറയെ, എന്തോ ഒരു സംഭവം പോലെ അങ്ങ് നടക്കേ ഉസ്താദേ, ബർക്കത്ത്. എന്തോ ഒരു സംഭവം പോലെ വീട്ടിൽ ഇങ്ങനെ നടക്കേ. എന്റെ മോളെ കല്യാണത്തിന് സമയമായെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴേക്ക് അള്ളാഹു അതിന്റെ വഴികളൊക്കെ ഒരുമിച്ച് കൂട്ടി ആദ്യത്തെ മോളുടെ കല്യാണം കഴിഞ്ഞ് സുഖകരമായി. രണ്ടാമത്തെ മോളെ കല്യാണത്തിന് മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒരു വാഹനം എനിക്ക് വേണം, സുന്ദരമായി അത് നടന്നു. രണ്ടാമത്തെ മകളുടെ കല്യാണം വളരെ സുഖകരമായി ഞാൻ നടത്തി. അതുപോലെ വീട് പണികൾ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുമ്പോ തന്നെ അള്ളാഹു നടത്തി തരേ. എന്നിട്ട് അദ്ദേഹം അനുഭവം പറയേ, ഇതൊക്കെ ഒരു പക്ഷേ ഞാൻ എന്റെ ഉമ്മയെ സന്തോഷിപ്പിച്ചതിന് പകരം, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചതിന് പകരമായിരിക്കാം ഈ സന്തോഷവും ഈ സമാധാനവും ഈ ഒരു സ്നേഹവും ഒക്കെ അള്ളാഹു എനിക്ക് തന്നതെന്ന് ഈ പ്രിയപ്പെട്ട ഹുസൈൻ ഹബീബ് എന്ന സഹോദരൻ നിറക്കണ്ണുകളോടെ വിളിച്ചു പറയുമ്പോ എന്റെ സഹോദരങ്ങളെ തീർച്ച, ഒരു മുഅ്മിനിന്റെ ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ഒരു മകന്റെ ജീവിതത്തിന്റെ വിജയം അത് ഉമ്മയുടെ തൃപ്തിയില്ല. ഒരു മകന്റെ ജീവിതത്തിന്റെ ദുസ്സഹത അവന്റെ പരാജയം അത് മാതാവിന്റെ ദേഷ്യത്തിലും മാതാവിന്റെ സങ്കടത്തിലുമാ പ്രിയപ്പെട്ടവരെ. വെറുതെ അല്ലാതെ മുത്തനബി മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചത്.
കാരണം അതിന് لديك يسير